ഇന്ത്യയെ നക്സൽ മുക്തമാക്കുകയാണ് ബിജെപിയുടെ ലക്ഷ്യമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ. കോൺഗ്രസ് ഭരണകാലത്തെ അപേക്ഷിച്ച് നക്സലിസം ഇന്ന് ഇന്ത്യയിൽ നാമമാത്രമായി മാറിയെന്നും 2024-ഓടെ പൂർണ്ണമായും ഇല്ലാതാവുമെന്നും അമിത് ഷാ പറഞ്ഞു. ഛത്തീസ്ഗഡിൽ നടത്തിയ പ്രസംഗത്തിലാണ് ആഭ്യന്തരമന്ത്രിയുടെ പരാമർശം. नक्सलवाद से मुक्त कराने की कगार तक पहुंचे हैं. कांग्रेस के शासन में 2009 में देश भर में 2258 नक्सलवादी घटनाएं होती थी और 2021 में वो घटते 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 509 रह गई है. मित्रों, मैं आपको बताता हूं, 24 के चुनाव के पहले हमारा ये प्रयास रहेगा कि समग्र देश नक्सलवाद की चपेट से मुक्त हो जाए. എന്തായാലും ഗൂഗിൾ പി ആർ ചേരുന്നുണ്ട് കൂടുതൽ വിശകലനത്തിനായി. ഗൂഗിളെ നമുക്കറിയാം, ഈ മത ഭീകരവാദികൾക്കും ഭീകരശക്തികൾക്കും വിധ്വംസക ശക്തികൾക്കും ഒന്നും ഭാരതത്തിൽ ഒരു ഇടവും ഇല്ലാത്ത ഒരു കാലത്തേക്കാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദി സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ടയും അത് തന്നെയാണ്. എന്തായാലും ഈ ഒരു വർഷത്തിനകം തന്നെ നക്സലിസവും നാമമാത്രമായി അവശേഷിക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഹരിശ്രീ, തീർച്ചയായിട്ടും നിലവിൽ ഇന്നലെ ഛത്തീസ്ഗഡിൽ അദ്ദേഹം നടത്തി പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിലാണ് ഏറെ നിർണായകമായിട്ടുള്ള ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്. അതായത് 2024 ആവുമ്പോഴേക്കും ഇന്ത്യയിൽ നക്സലിസം 0% അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കും എന്നുള്ള ഒരു കാര്യമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിരിക്കുന്നത്. ബി ജെ പിയുടെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക അജണ്ട അതുതന്നെയാണ്, ലക്ഷ്യം അതുതന്നെയാണ് എന്ന തരത്തിലാണ് അമിത്ഷാ സൂചിപ്പിക്കുകയുണ്ടായത്. നിലവിൽ ഇപ്പോൾ നാമമാത്രമായി മാത്രമാണ് നിലവിൽ രാജ്യത്ത് നക്സലിസവും ഇടത് തീവ്രവാദവും അവശേഷിക്കുന്നത്. 2024-ഓടുകൂടി അത് പൂർണ്ണമായിട്ടും ഇല്ലാതെയാകും അല്ലെങ്കിൽ പൂർണ്ണമായും ഇന്ത്യയെ നക്സൽ മുക്തമാക്കും എന്നുള്ള ഒരു കാര്യമാണ് അമിത്ഷാ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ കൈക്കൊണ്ടു തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസ് ഭരണകാലത്താണ് ഏറ്റവും കൂടുതൽ നക്സൽ അക്രമങ്ങൾ പ്രത്യേകിച്ച് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ഒരു ദശകം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നക്സൽ ആക്രമണങ്ങളുടെയും അതോടൊപ്പം തന്നെ നക്സലിസത്തിൻ്റെയും അല്ലെങ്കിൽ ശതമാനം എന്ന് പറയുന്നത് കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. 2009 അപേക്ഷിച്ച് 2019 നക്സൽ ആക്രമങ്ങൾ രാജ്യത്ത് 1/4 കുറഞ്ഞു എന്നും അമിത്ഷാ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. 2024-ഓടുകൂടി പൂർണ്ണമായിട്ടും രാജ്യം നക്സൽ മുക്തമാകുമെന്നുമുള്ള ഒരു കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇതിനുള്ള നടപടിക്രമങ്ങൾ കേന്ദ്ര സർക്കാർ അവലംബിച്ചു വരുന്ന നടപടിക്രമങ്ങളും അദ്ദേഹം ഇന്നലെ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് പ്രധാനമായിട്ടും ഈ നക്സൽ പ്രദേശങ്ങൾ, നക്സൽ ബാധിത പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ വികസന പദ്ധതികൾ മുന്നോട്ട് വയ്ക്കുക, അവിടുത്തെ ജനങ്ങളെ വികസനം അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വികസനങ്ങൾ, യുവാക്കൾക്ക് തൊഴിലടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് അവരിൽ നിന്നും ആയുധം താഴെയിടാൻ ഇടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് ജനങ്ങൾക്ക് വികസന പദ്ധതികൾ നൽകുന്നു, യുവാക്കൾക്ക് തൊഴിൽ നൽകുന്നു, വിദ്യാഭ്യാസം നൽകുന്നു, അത്തരത്തിൽ ജനയോഗ്യപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ കൈക്കൊള്ളുന്നു. മറുവശത്ത് അവരിൽ നിന്നും ആയുധങ്ങൾ താഴെ വെപ്പിക്കുന്നു അല്ലെങ്കിൽ നക്സൽ അക്രമങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടം കേന്ദ്ര സർക്കാർ നടത്തുന്നു. ഇതാണ് കേന്ദ്രത്തിൻ്റെ കർമ്മ പദ്ധതിയെന്നും നിലവിൽ അമിത്ഷാ ചൂണ്ടിക്കാട്ടുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. നിലവിൽ മുൻപുണ്ടായിരുന്ന ഭരണകൂടം, കോൺഗ്രസ് ഭരണകൂടം ഇത്തരത്തിൽ ഇടത് തീവ്രവാദികൾക്ക് എല്ലാവിധ ഒത്താശയും ചെയ്തു നൽകി അല്ലെങ്കിൽ അവരെ വളരാൻ സഹായിച്ചു എന്ന തരത്തിലും അമിത്ഷാ പരാമർശങ്ങൾ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും ചില പ്രദേശങ്ങളിലടക്കം വലിയ വികസന മുരടിപ്പ്. അത് കഴിഞ്ഞ ഒരു 6 പതിറ്റാണ്ടിൻ്റെ പിന്തുടർച്ചയെന്നോണമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശേഷിപ്പായിട്ടാണ് ആ വികസന മുരടിപ്പ് ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ അനുഭവപ്പെട്ടത്. പക്ഷേ കേന്ദ്ര സർക്കാർ ഈ മേഖലകളെ, ബി ജെ പി സർക്കാർ ഈ മേഖലകളെ പ്രത്യേകമായി തിരഞ്ഞെടുത്തുകൊണ്ട് അവിടെ മികച്ച റോഡുകൾ നൽകി, ആശുപത്രികൾ നൽകി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നൽകി അല്ലെങ്കിൽ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ
സൗകര്യങ്ങൾ നൽകി അങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ മികച്ച രീതിയിൽ തന്നെ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഏർപ്പാടാക്കി വരികയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് നോക്കിക്കണ്ടതിനെ മനസ്സിലാക്കാൻ സാധിക്കും ഈ വടക്ക് കിഴക്കൻ മേഖലയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രാദേശികവാദവും അതോടൊപ്പം തന്നെ ഈ നക്സലിസം അടക്കമുള്ള അതിക്രമങ്ങളും ഒക്കെ തന്നെ അതിലേക്ക് അളവ് വളരെയേറെ കുറഞ്ഞിരിക്കുന്നു എന്ന് തന്നെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് അവർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ എത്തിയതിനു ശേഷമാണ് അവർ ഇത്തരത്തിൽ ആയുധങ്ങൾ താഴെ വെക്കാൻ തയ്യാറായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തത വന്നിട്ടുള്ളതാണ്. എന്തായാലും അവശേഷിക്കുന്ന നാമമാത്രമായിട്ടുള്ള നക്സലുകൾ കൂടി അല്ലെങ്കിൽ അവരെ കൂടി ഈ ഒരു ചിന്താധാരയിൽ നിന്നും പിന്തിരിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് അമിത്ഷാ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഈ ലക്ഷ്യം കേന്ദ്ര സർക്കാർ കൈവരിക്കുമെന്ന് തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഗൂഗിൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ നടപടികൾ തന്നെയാണ്. നമുക്കറിയാം യാതൊരു തരത്തിലും ഒരു പ്രകോപനം സൃഷ്ടിക്കാതെ യാതൊരു തരത്തിലും ഒരു പ്രതിസന്ധി സൃഷ്ടിക്കാതെ ഇവർക്ക് ക്രിയാത്മകമായ വികസനത്തിലൂടെ ആയുധം താഴെയിടാൻ പ്രേരണ നൽകുന്ന തരത്തിലുള്ള നടപടികൾ, അവർക്ക് വിദ്യാഭ്യാസം നൽകി, അവർക്ക് ജോലി വാഗ്ദാനം നൽകി, യുവതലമുറയെ, സമ്പന്നമായ ഒരു യുവതലമുറയെ വാർത്തെടുക്കുക, അത്തരത്തിലൊരു നടപടി തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റു എല്ലാ ലോക രാഷ്ട്രങ്ങൾക്കും ഒരു മാതൃക തന്നെയല്ലേ ഇന്ത്യ ഇതിലൂടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്? ഗൂഗിൾ കീർത്തന, തീർച്ചയായിട്ടും നിലവിൽ മുൻപുണ്ടായിരുന്ന സർക്കാരുകൾ ഇതേ നടപടികൾ കൈക്കൊണ്ടിരുന്നെങ്കിൽ ഇന്ത്യയിൽ ഒരുപക്ഷെ നക്സലിസം നേരത്തെ തന്നെ അവസാനിക്കുമായിരുന്നു. പക്ഷേ നിലവിൽ അത്തരത്തിലുള്ള യാതൊരു നടപടിയും മുൻപുണ്ടായിരുന്ന കോൺഗ്രസ് സർക്കാരോ അല്ലെങ്കിൽ മറ്റ് സർക്കാരുകളോ ഒന്നും തന്നെ ചെയ്തില്ല എന്നുള്ള കാര്യം അമിത്ഷാ തന്നെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നക്സലിസം അടക്കമുള്ള പ്രാദേശിക തീവ്രവാദ സംഘങ്ങൾ രാജ്യത്ത് പലയിടത്തും അല്ലെങ്കിൽ പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ വളരാൻ കാരണമായതും. എന്തായാലും കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ 2014 BJP സർക്കാർ അധികാരത്തിലേറിയതിന് ശേഷം പ്രത്യേക ഒരു പരിഗണന ഈ സംസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരം പ്രദേശങ്ങൾക്ക് നൽകിക്കൊണ്ട് അവയെ ഇത്തരത്തിലുള്ള പ്രാദേശിക തീവ്രവാദത്തിൽ നിന്ന് മുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾക്കാണ് പ്രഥമ പരിഗണന നൽകി വന്നിരുന്നത്. അത് കൃത്യമായിട്ട് അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ഇതിന് അല്ലെങ്കിൽ ഇതിനെതിരായിട്ടുള്ള പോരാട്ടം കേന്ദ്ര സർക്കാർ ഘടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ അതിർത്തി മേഖലകളിലൊക്കെ ഉണ്ടായിട്ടുള്ള വികസനം എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു ദശകം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ വലിയ രീതിയിലുള്ള വികസനം തന്നെയാണ്. പ്രത്യേകിച്ച് റോഡ് വികസന കാര്യങ്ങളിലടക്കം വലിയ മാറ്റങ്ങളാണ് ഈ അതിർത്തി മേഖലകളിലും ഒപ്പം ഈ കിഴക്കൻ സംസ്ഥാനങ്ങൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഒക്കെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ അധികാരികളുടെ യാതൊരു അല്ലെങ്കിൽ ശ്രദ്ധയും എത്താത്ത മേഖലകളിലൊക്കെ തന്നെ പ്രത്യേകമായി പരിഗണന നൽകിക്കൊണ്ട് അവിടെ വികസന പ്രവർത്തനങ്ങൾ ഏർപ്പാട് ചെയ്യുകയും അതോടൊപ്പം തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയും ഒക്കെ തന്നെ ഇപ്പോൾ വളരെ മികച്ച രീതിയിൽ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഫലമായി തന്നെ പ്രാദേശികവാദവും അതോടൊപ്പം തന്നെ നക്സലിസം അടക്കമുള്ള പ്രാദേശിക തീവ്രവാദങ്ങളും ഒക്കെ തന്നെ വലിയ തോതിൽ ഇതിനോടകം തന്നെ കെട്ടടങ്ങിയിട്ടുണ്ട്. എന്തായാലും അവശേഷിക്കുന്ന നാമമാത്രമായിട്ടുള്ള ആ ഒരു ആളുകൾ കൂടി അല്ലെങ്കിൽ അതുകൂടി ഈ 2024 കൂടി ഇല്ലാതെ ും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസമാണ്, പ്രതീക്ഷയാണ് നിലവിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കീർത്തന, തീർച്ചയായും വ്യക്തമാണ് ഗൂഗിൾ. 2024 ഇന്ത്യയെ നക്സൽ മുക്തമാക്കുകയാണ് BJP ലക്ഷ്യമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുകയാണ്. എന്തായാലും കീർത്തന, നമുക്കറിയാം ഈ മോദി സർക്കാർ വന്നതിന് ശേഷം ഭാരതം എത്രത്തോളം ഈ വിഷയത്തിൽ പുരോഗമിച്ചിരിക്കുന്നുവെന്ന്. മതഭീകരവാദത്തിനെതിരായ ഭാരതം, വിധ്വംസക ശക്തികൾക്കെതിരായ ഭാരതം. നമുക്കറിയാം ഈ NIA കഴിഞ്ഞ റിപ്പോർട്ട് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തത് ഈ കാലയളവിലാണ്. 70+ കേസുകൾ രജിസ്റ്റർ ചെയ്തു. എന്തായാലും എല്ലാ തരത്തിലും പിടിമുറുക്കിക്കൊണ്ട് ശുദ്ധമായ ഒരു ഭാരതത്തെ മുന്നോട്ട് നയിക്കാൻ തന്നെയാണ് മോദി സർക്കാർ ശ്രമിക്കുന്നത്. ഇപ്പോൾ നക്സൽ മുക്ത ഭാരതം എന്നുള്ള ആശയമാണ് ആഭ്യന്തരമന്ത്രി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഗൂഗിൾ PR ആണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.